ഇന്ന് പാൻ ഇന്ത്യ ചിത്രങ്ങൾ എന്ന് പറയുന്നത് തന്നെ സർവ്വസാധാരണമായിരിക്കുന്നു. പാൻ ഇന്ത്യൻ പ്രേക്ഷകർക്ക് ആസ്വദിക്കാൻ കഴിയാത്ത ചിത്രങ്ങൾ വരെ പാൻ ഇന്ത്യൻ സിനിമകൾ എന്ന വിശേഷണം നൽകി റിലീസ് ചെയ്യുന്ന സിനിമാക്കാർ. ഈ അവസരത്തിൽ മലയാളത്തിൽ നിന്നും നിർമ്മിക്കപ്പെട്ട പാൻ ഇന്ത്യൻ പ്രേക്ഷകരെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ 80s തുടങ്ങി ഇപ്പോൾ വരെ റിലീസ് ചെയ്ത മലയാളത്തിൻ്റെ യഥാർത്ഥ പാൻ ഇന്ത്യൻ ചിത്രങ്ങളുടെ ലിസ്റ്റാണ് നമ്മളിന്ന് ചെക്ക് ചെയ്യുന്നത്. മാസ്റ്റർ ക്രാഫ്റ്റ്മാൻ ഐ വി ശശിയുടെ സംവിധാനത്തിൽ സൂപ്പർ സ്റ്റാർ ജയൻ അഭിനയിക്കാൻ കരാറായ, പിന്നീട് രതീഷ് നായകനായ തുഷാരം എന്ന ചിത്രമാണ് ലിസ്റ്റിൽ ഒന്നാമത്. മലയാള സിനിമാ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച ആക്ഷൻ ചിത്രമെന്ന് ഇന്നും വിശേഷിപ്പിക്കപ്പെടുന്ന ഈ ചിത്രം ഹിന്ദിയിൽ തുഷാർ എന്ന പേരിൽ ഡബ് ചെയ്ത് വിജയം നേടിയെടുത്ത ചിത്രമാണ്. മാത്രമല്ല തമിഴ്നാട്, ആന്ധ്ര എന്നീ സംസ്ഥാനങ്ങളിലും വെന്നിക്കൊടി പാറിച്ചു. രസകരമായ കാര്യം, സൂപ്പർ സ്റ്റാർ രാജേഷ് ഖന്ന തുഷാരത്തിൻ്റെ ഹിന്ദി റീമേക്കിൽ പിന്നീട് അഭിനയിച്ചിരുന്നു എന്നുള്ളതാണ്. കേരളത്തിൽ നിന്നും ദേശീയ തലത്തിൽ ആദ്യകാലങ്ങളിൽ ശ്രദ്ധേയമായ ആക്ഷൻ ചിത്രമായി തുഷാരത്തെ നമുക്ക് വിശേഷിപ്പിക്കാം. 1984 ഇന്ത്യൻ സിനിമകളിൽ വെച്ച് തന്നെ ഏറ്റവുമധികം കളക്ഷൻ നേടിയെടുത്ത മൈഡിയർ കുട്ടിച്ചാത്തൻ എന്ന ചിത്രമാണ് ലിസ്റ്റിലെ രണ്ടാമത് പാൻ ഇന്ത്യ ചിത്രം. അക്ഷരാർത്ഥത്തിൽ ഇന്ത്യ മുഴുവൻ കുട്ടിച്ചാത്തൻ തരംഗമായിരുന്നു. ഡബ് ചെയ്യപ്പെട്ട ഭാഷകളെല്ലാം സൂപ്പർ ഹിറ്റ്. ഇതുപോലൊരു 3D വിജയഗാഥ ഇതുവരെ ഇന്ത്യ ദർശിച്ചിട്ടില്ല. റീ റിലീസുകളിൽ പോലും ഇപ്പോഴും കുട്ടിച്ചാത്തൻ സൂപ്പർ ഹിറ്റാണ്. മലയാളികൾക്ക് എന്നും അഭിമാനമായി നിൽക്കുന്ന പാൻ ഇന്ത്യൻ ചിത്രം മൈ ഡിയർ കുട്ടിച്ചാത്തൻ. 88 ഓണം വിന്നറായ വൈശാലിയാണ് പാൻ ഇന്ത്യ ചിത്രങ്ങളുടെ ലിസ്റ്റിൽ അടുത്തത്. MT ഭരതൻ ടീമിൻ്റെ ഈ ദൃശ്യവിരുന്ന് ദക്ഷിണേന്ത്യൻ ഭാഷകളിലും ഹിന്ദിയിലും ഡബ് ചെയ്ത് വിജയം കണ്ട ചിത്രമാണ്. സുബർണയ്ക്കും സഞ്ജയ് മിത്രയ്ക്കും ബോളിവുഡിൽ ശ്രദ്ധ നേടാൻ വൈശാലി സഹായിച്ചു എന്ന് പറഞ്ഞാൽ അതിശയോക്തിയല്ല. ചില ലക്ഷങ്ങൾ മാത്രം ചിലവാക്കി ഇന്ത്യ മുഴുവനായി കോടികൾ കളക്ഷൻ നേടി വൻ തരംഗമായ ചിത്രമാണ് ആദ്യ പാപം. ഹിന്ദിയിൽ പെഹ്ലി ഔറത്ത് പെഹ്ലാ മേദ് എന്ന പേരിലും തമിഴിൽ മുതൽ പാപം എന്ന പേരിലുമാണ് ചിത്രം പുറത്തിറങ്ങിയത്. മൈ ഡിയർ കുട്ടിച്ചാത്തിന് ശേഷം ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും വിജയം നേടിയ പാൻ ഇന്ത്യ ചിത്രമായി ആദ്യ പാപത്തെ പറയാം. ബോളിവുഡ് സ്റ്റാൻഡേർഡിൽ ചിത്രമെടുത്ത് ബോളിവുഡ് നടനെ അഭിനയിപ്പിച്ച് ബോളിവുഡിന് പരിചിതമായ കഥ പറഞ്ഞ് പാൻ ഇന്ത്യ ലെവലിൽ ഞെട്ടിക്കാമെന്ന പ്ലാനിങ്ങിൽ ആരംഭിച്ച തമ്പി കണ്ണന്താനത്തിൻ്റെ ഇന്ദ്രജാലമാണ് ലിസ്റ്റിൽ അടുത്ത ചിത്രം. നടൻ അനുപം ഖേറിനെ മലയാളത്തിൽ അവതരിപ്പിച്ച ചിത്രം. SPB ഹിറ്റ് ഹിന്ദി ഗാനവും ചിത്രത്തിന് മേന്മയേകി. തട്ടുപൊളിപ്പൻ ബോളിവുഡ് മസാല ചിത്രത്തിൻ്റെ എല്ലാ ചേരുവയും ചേർന്ന ഇന്ദ്രജാലം കേരളത്തിൽ വിജയം നേടി. പക്ഷേ പാൻ ഇന്ത്യ ലെവലിലുള്ള ഒരു റിലീസ് ചിത്രത്തിന് എന്തുകൊണ്ടോ ഉണ്ടായില്ല. മലയാളത്തിൽ ഒരു ബ്ലോക്ക് ബസ്റ്റർ സ്റ്റാറ്റസ് ചിത്രത്തിന് ലഭിക്കാത്തതാകാം കാരണം. എന്തുതന്നെയായാലും ഇന്ദ്രജാലം തമ്പി കണ്ണന്താനത്തിന് ഹിന്ദി സിനിമ ചെയ്യാൻ അവസരം നേടിക്കൊടുത്തു. അക്ഷരാർത്ഥത്തിൽ ഒരു പാൻ ഇന്ത്യ ചിത്രമായി അവതരിപ്പിക്കണമെന്ന് നിർമ്മാതാക്കൾ പ്ലാൻ ചെയ്ത ഓ ഫാബിയാണ് ലിസ്റ്റിൽ അടുത്തത്. കാർട്ടൂൺ കഥാപാത്രം അഭിനയിക്കുന്ന ഏഷ്യയിലെ ആദ്യത്തെ സിനിമയെന്ന പേരിൽ പുറത്തിറങ്ങിയ ചിത്രത്തിന് അമിത ബഡ്ജറ്റായ നിർമ്മാണമായിരുന്നു. കുട്ടികളെ ആകർഷിക്കുന്ന ഒരു ബ്രാൻഡായി ഓ ഫാബിയെ മാറ്റാനുള്ള ഒരുക്കങ്ങൾ നിർമ്മാതാക്കൾ ചെയ്തിരുന്നു. ഫാബി എന്ന കാർട്ടൂൺ കഥാപാത്രത്തിൻ്റെ മുഖചിത്രമുള്ള ബുക്കുകൾ, പുസ്തകങ്ങൾ, ഫാബി പാവകൾ എന്നിങ്ങനെ പല പല മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ നിർമ്മാതാക്കളായ ജംഗ്ഷർ പ്രൊഡക്ഷൻസ് പ്ലാൻ ചെയ്തിരുന്നു. പക്ഷേ മൈ ഡിയർ കുട്ടിച്ചാത്തൻ പോലെ ഒരു സംഭവമാകേണ്ടിയിരുന്ന ഓ ഫാബി മലയാള റിലീസിൽ തന്നെ വൻ പരാജയമായി മാറി. അതുകൊണ്ട് തന്നെ മറ്റു ഭാഷാ റിലീസുകൾ വിപുലമായി നടന്നില്ല. ഓ ഫാബിയുടെ പരാജയം സിനിമാ പ്രേമികൾക്ക് ഇന്നും ദുഃഖം നൽകുന്ന ഓർമ്മയാണ്. മൈ ഡിയർ കുട്ടിച്ചാത്തൻ, ആദ്യ പാപം എന്നീ പാൻ ഇന്ത്യൻ ചിത്രങ്ങൾക്ക് ശേഷം ദേശീയ തലത്തിൽ വമ്പൻ ശ്രദ്ധ നേടിയ കാലാപാനിയാണ് ലിസ്റ്റിലെ അടുത്ത പാൻ ഇന്ത്യ ചിത്രം. വിവിധ ഇന്ത്യൻ ഭാഷയിലെ നടീനടന്മാർ ഒന്നിച്ച ചിത്രം. സാങ്കേതികതയിൽ ഉയർന്നു നിന്ന ചിത്രം ഹിന്ദിയിൽ സാക്ഷാൽ അമിതാഭ് ബച്ചൻ്റെ കമ്പനി വിതരണം ചെയ്തു.
മലയാളത്തിലെ ഏറ്റവും വലിയ ബഡ്ജറ്റ് ചിത്രമായ കാലാപാനിക്ക് പക്ഷേ ബോക്സ് ഓഫീസിൽ വിജയം നേടാൻ കഴിഞ്ഞില്ല. രാജീവ് ഗാന്ധി വധം ആധാരമാക്കി മേജർ രവി സംവിധാനം ചെയ്ത മിഷൻ 90 ഡേയ്സ് ആണ് ലിസ്റ്റിലെ അടുത്ത ചിത്രം. സബ്ജക്റ്റ് വെച്ച് നോക്കിയാൽ മേജർ രവിയുടെ ഒട്ടുമിക്ക ചിത്രങ്ങൾക്കും പാൻ ഇന്ത്യ സ്വഭാവം ഉള്ളതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കീർത്തി ചക്രയുടെ അപ്രതീക്ഷിത വിജയം രവിയെ പെട്ടെന്ന് തന്നെ ശ്രദ്ധ നേടിയെടുത്ത സംവിധായകനാക്കി മാറ്റി. മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ മിഷൻ 90 ഡേയ്സ് അനൗൺസ് ചെയ്തപ്പോൾ തന്നെ ചിത്രം ദേശീയ തലത്തിൽ ശ്രദ്ധ നേടി. പക്ഷേ റിലീസ് ചെയ്തപ്പോൾ കൂടുതൽ വിമർശിക്കപ്പെട്ട ചിത്രം ബോക്സ് ഓഫീസിൽ വൻപൻ പരാജയമായി. അതുകൊണ്ട് തന്നെ ദേശീയ തലത്തിൽ പ്ലാൻ ചെയ്യപ്പെട്ട റിലീസ് ഉപേക്ഷിക്കപ്പെട്ടു. ഒരു വമ്പൻ പാൻ ഇന്ത്യൻ സിനിമാ സാധ്യതയാണ് മേജർ രവി മിഷൻ 90 ഡേയ്സിലൂടെ കളഞ്ഞു കുളിച്ചത്. മേജർ രവിയുടെ മോഹൻലാൽ അമിതാഭ് ബച്ചൻ ചിത്രം ഖണ്ഡഹാറാണ് അടുത്തതായി ലിസ്റ്റിലുള്ളത്. 99 നടന്ന ഇന്ത്യൻ എയർലൈൻസ് ഫ്ലൈറ്റ് 814 ഹൈജാക്കിംഗ് ആധാരമാക്കിയ ചിത്രം ഹോളിവുഡ് സാങ്കേതിക മേന്മ അവകാശപ്പെട്ട ചിത്രമായിരുന്നു. പക്ഷേ മേക്കിങ്ങിൽ നിശിത വിമർശനം ഏറ്റുവാങ്ങിയ ചിത്രം ദേശീയ തലത്തിൽ ശ്രദ്ധേയരായ അമിതാഭ് ബച്ചൻ, മോഹൻലാൽ, സുമലത, രാഗിണി ദ്വിവേദി, നവാബ് ഷാ തുടങ്ങിയവരുടെ സാന്നിധ്യമുണ്ടായിട്ടും വൻ പരാജയമായി മാറുകയും പാൻ ഇന്ത്യൻ സ്വപ്നം വീണുടയുകയും ചെയ്തു. ഓഗസ്റ്റ് സിനിമയുടെ ബാനറിൽ വന്ന സന്തോഷ് ശിവൻ ചിത്രം ഉറുമിയാണ് ഈ ലിസ്റ്റിലുള്ള അടുത്ത ചിത്രം. ദേശീയ തലത്തിൽ ശ്രദ്ധേയരായ പൃഥ്വിരാജ്, പ്രഭുദേവ, ജനീലിയ ഡിസൂസ, നിത്യ മേനോൻ, അമോൽ ഗുപ്ത, വിദ്യാബാലൻ, തബു, ആര്യ തുടങ്ങിയവർ ഉറുമിക്ക് ഒരു പാൻ ഇന്ത്യ ചിത്രമെന്ന ഫീൽ നൽകുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു. മലയാളം, തമിഴ്, തെലുങ്ക് എന്നീ ഭാഷകളിൽ നല്ല കളക്ഷൻ നേടാൻ ഉറുമിക്ക് കഴിഞ്ഞു. ഹിന്ദിയിലും ചിത്രം ശ്രദ്ധ നേടിയെടുത്തു. പാൻ ഇന്ത്യൻ ലെവലിൽ ഉറുമി ഭേദപ്പെട്ട വിജയം നേടിയെന്ന് പറഞ്ഞാൽ തെറ്റില്ല. വടക്കൻ പാട്ട് രൂപമായ ജയരാജിൻ്റെ വീരമാണ് ലിസ്റ്റിൽ അടുത്തത്. ബോളിവുഡ് താരം കുനാൽ കപൂർ നായകനായ ചിത്രം ഒരേ സമയം മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ് എന്നീ ഭാഷകളിലായിരുന്നു ചിത്രീകരണമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. പാൻ ഇന്ത്യൻ ലെവലിൽ മാത്രമല്ല അന്തർദേശീയ തലത്തിൽ വിജയക്കൊടി പാറിക്കുമെന്ന ലക്ഷ്യവുമായി ആരംഭിച്ച വീരത്തിന് പക്ഷേ ബോക്സ് ഓഫീസിൽ ദാരുണാന്ത്യമായിരുന്നു. 36 കോടി രൂപ ബഡ്ജറ്റ് അവകാശപ്പെടുന്ന വീരം ഇപ്പോഴും മലയാളത്തിലെ ഏറ്റവും വലിയ ബഡ്ജറ്റ് ചിത്രമായി നിലനിൽക്കുന്നു. പിടികിട്ടാപ്പുള്ളി സുകുമാരക്കുറുപ്പിൻ്റെ കഥ സിനിമയാക്കി മാറ്റിയ ദുൽഖറിൻ്റെ കുറിപ്പാണ് അക്ഷരാർത്ഥത്തിൽ ഒരു പാൻ ഇന്ത്യൻ ചിത്രമായി സംസാര വിഷയമായത്. മലയാളത്തിൽ തുടങ്ങിയ കുറിപ്പ് നിർമ്മാതാക്കളുടെ ബുദ്ധിപരമായ മാർക്കറ്റിങ്ങിലൂടെ ദേശീയ തലത്തിൽ ശ്രദ്ധ നേടിയ ചിത്രമായി മാറി. ഇന്ത്യയിലെ തന്നെ മോസ്റ്റ് ഹാപ്പനിങ് ആക്ടറിൽ ഒരാളായ ദുൽഖറിന് കുറിപ്പിൻ്റെ വിജയം ഒരു പൊൻതൂവലായി മാറി. മലയാളത്തിൽ നിർമ്മിച്ച് മറുഭാഷകളിലും വിജയം വരിക്കാൻ സാധിക്കുമെന്ന് പല നിർമ്മാതാക്കൾക്കും വഴികാട്ടിയ ചിത്രമായി കുറിപ്പ് മാറി. റിപ്പോർട്ടുകൾ പ്രകാരം 100 കോടി ക്ലബിൽ അംഗമാകുകയും ചെയ്തു കുറിപ്പ്. ദേശീയ തലത്തിൽ ഒരു സംഭവമാക്കി മാറ്റും എന്ന പ്രതിജ്ഞയുമായി പ്രിയദർശൻ സംവിധാനം ചെയ്ത മരയ്ക്കാർ, അറബിക്കടലിൻ്റെ സിംഹം എന്ന ചിത്രമാണ് ഈ ലിസ്റ്റിൽ അടുത്തതായി. പല ഭാഷകളിൽ നിന്നും ദേശീയ തലത്തിൽ ശ്രദ്ധേയരായ നടിയും നടന്മാരെ കൊണ്ട് നിറച്ച ഈ ചിത്രം പക്ഷേ മോശപ്പെട്ട നിരൂപണങ്ങൾ കൊണ്ട് ശ്രദ്ധ നേടിയെടുത്തു എന്ന് പറഞ്ഞാൽ അതിശയോക്തിയല്ല. റിപ്പോർട്ടുകൾ പ്രകാരം 100 കോടി ബഡ്ജറ്റിൽ ഒരുങ്ങിയ ഈ ചിത്രം ചൈനീസ് മാർക്കറ്റും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ചിത്രീകരണം തുടങ്ങിയത്. ബാഹുബലിയുടെ സ്റ്റാൻഡേർഡിൽ ഒരു ചിത്രം വളരെ കുറഞ്ഞ മാസങ്ങൾ കൊണ്ട് സംവിധാനം ചെയ്ത് റിലീസ് ചെയ്യുക എന്ന പ്രിയദർശൻ്റെ തന്ത്രം പാളിപ്പോയ ചിത്രമായി മരയ്ക്കാർ മാറി. അതിഗംഭീര പ്രതീക്ഷ ഉണർത്തിയ ശേഷം ആ പ്രതീക്ഷയ്ക്ക് വിപരീതമായി ബോക്സ് ഓഫീസിൽ വൻ ദുരന്തമായ മലയാള സിനിമകളുടെ പട്ടികയിൽ മരയ്ക്കാറിൻ്റെ സ്ഥാനം ഒന്നാമതാണ്. ഓക്കെ സുഹൃത്തുക്കളെ, ഈ ലിസ്റ്റിൽ ചേർക്കാൻ കഴിയുന്ന ചിത്രങ്ങൾ കമൻറ്റ് ബോക്സിൽ ലിസ്റ്റ് ചെയ്യുക. മലയാളത്തിൻ്റെ പാൻ ഇന്ത്യ സിനിമകൾ എന്ന സബ്ജക്റ്റാണ് നമ്മൾ ഇതുവരെ ചെക്ക് ചെയ്തത്. Okay people, thank you for watching this video. Thank you.
താങ്ക് യു.